നടുവിലൊരു വെള്ളച്ചാട്ടം. നയനമനോഹരമായ ആ വെള്ളച്ചാട്ടം തൃശൂർ കുണ്ടുകാടുള്ള വട്ടായി വെള്ളച്ചാട്ടമാണ്. ഈ മഴക്കാലത്ത് ആർത്തലിച്ച് നിറഞ്ഞൊഴുകുകയാണ്. അധികം ആരുടെയും ശ്രദ്ധയിൽ പെട്ടിട്ടില്ലെങ്കിലും കേട്ടറിഞ്ഞ് ആളുകൾ ഇവിടം സന്ദർശിക്കാറുണ്ട്. തൃശൂരിൽ നിന്നും 12 കിലോമീറ്റർ അപ്പുറത്താണ് ഈ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. വടക്കേ ബസ് സ്റ്റാൻഡിൽ നിന്നും വടക്കാഞ്ചേരിയിലേക്കുള്ള ബസ്സിൽ കയറി കുണ്ടുകാട് എത്താം. അവിടെ നിന്ന് വട്ടായിക്കുള്ള ബസ് ലഭിക്കും. ഈ പ്രദേശത്ത് ഇതുമാത്രമല്ല മനോഹര കാഴ്ച. ഒരു ദിവസത്തെ ചുറ്റലിനായി എത്തിയാൽ ചേപ്പാറ പാറക്കുന്നുകൾ, പത്താഴക്കുണ്ട് ഡാം, പുള്ളിക്കപ്പുറം വ്യൂ പോയിന്റ്, മണ്ണുകൊണ്ടുണ്ടാക്കിയ വഴാനി ഡാം, പൂമല ഡാം എന്നിവയും ആസ്വദിക്കാം. കോവിഡ് കാലമായതിനാൽ ഇപ്പോൾ ഇവിടെ സഞ്ചാരികൾക്ക് വിലക്കാണ്. സേവ് ദ ഡേറ്റ് ഫോട്ടോഷൂട്ടിന് പറ്റിയ സ്ഥലമാണ്. മഴക്കാലത്താണ് കൂടുതൽ മനോഹാരിത. വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലത്തിന്റെ പേര് വട്ടായി എന്നാണ്. നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ നിന്ന് 12 കിലോമീറ്റർ നിന്ന വട്ടായി വരും. ഗ്രാമവർമൂരം വഴിയാണ് വരണ്ടേ. പിന്നെ കുണ്ടുകാട് പള്ളി കഴിഞ്ഞ് ലെഫ്റ്റ് പോകുന്ന നേരെ വട്ടായി, വട്ടായിലേക്കാണ് പോയിട്ട്. ഈ സ്ഥലത്തിൻ്റെ ഒരു ചുറ്റുപറ്റ പേര് ചാട്ടം എന്നാണ് പേര്. എൻ്റെ അറിവിലൊരു വർഷങ്ങളായിട്ടുള്ള വെള്ളച്ചാട്ടം ഉണ്ട്. പണ്ടത് നല്ല രീതിയിൽ അഞ്ചര ഒറ്റ വെള്ളച്ചാട്ടമായിരുന്നു. ഇപ്പം അത് പണ്ട് കോടി പണ്ട് ഇപ്പോൾ 2 വെള്ളച്ചാട്ടങ്ങളായി മാറി. ശരിക്കും പറഞ്ഞാൽ ഈ 2 വെള്ളച്ചാട്ടം തന്നെ എന്താ കാണാനുള്ളത്. ഇവിടെ തന്നെ വന്നാൽ നമുക്കൊരു 1-day trip സ്ഥലങ്ങളുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ചെപ്പാറ. അതും ഒരു 1.5 കിലോമീറ്റർ വ്യത്യാസമുള്ളൂ ചെപ്പാറ. അതുപോലെ തന്നെ പത്താഴക്കുണ്ട് ഡാം, പുളിക്കപ്പുറം വ്യൂ പോയിന്റ്, അതുപോലെ തന്നെ പൂമല ഡാം. ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ തന്നെ പിന്നെ വാഴ ഡാം, മണ്ണുകൊണ്ട് കെട്ടിയ ഡാം. അങ്ങനെ ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം വന്നാൽ കറങ്ങാവുന്ന സ്ഥലങ്ങളുണ്ട്. ചെപ്പാറക്കൊക്കെ ആണെങ്കിൽ ഒരു ഇവിടെയൊക്കെ കറങ്ങി ഒരു 5 മണിയോടുകൂടി ചെപ്പാറ എത്തുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. ഇത് ഇപ്പോൾ ഈ 2 വെള്ളച്ചാട്ടങ്ങളും ഫോറസ്റ്റ് ഏരിയയിലാണ് നിൽക്കുന്നത്. പഞ്ചായത്തിൻ്റെ കീഴിലല്ല, ടൂറിസ്റ്റ് ഭാഗത്തിൻ്റെ കീഴിലും അല്ല. അതുതന്നെയല്ല, ഇവിടെ ഓണം വെള്ളച്ചാട്ടം തുടങ്ങിയാൽ തന്നെ കണ്ടമാനം ജനങ്ങൾ മറ്റേ പഠിക്കുന്ന പിള്ളേരായാലും അതുപോലെ തന്നെ സേവ്ഡ് ഡേറ്റ് എടുക്കാനായാലും കല്യാണ വീടുകളൊക്കെ ആയാലും തിരക്കാണ്. ഈ കൊറോണ കാരണം കൂടി ഇപ്പം തിരക്ക് ആൾക്കാരില്ലാത്തുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ രാവിലെ തുടങ്ങിയ പിന്നെ ഒരു 8 മണി വരെ ആൾക്കാരാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.